നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ പറ്റൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് റൈസ് ജസ്റ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് റൈസ് ആയാലും നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റ് റൈസ് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ റൈസ് എടുക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഏത് റൈസാണ് കുക്ക് ചെയ്യുന്നത് ആ റൈസാണ് നിങ്ങൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ റൈസ് നന്നായിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റൈസും അതിൻ്റെ ആ ഒരു വെള്ളവുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. റൈസോട് കൂടിയിട്ട് തന്നെ നിങ്ങളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. നമ്മളിപ്പോൾ കഞ്ഞി വേവിച്ചിട്ട് എടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ റൈസും ആ ഒരു വെള്ളമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നന്നായിട്ട് ആ റൈസ് കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് മാറ്റി വയ്ക്കുക. ജസ്റ്റ് ഒരു 5 മണിക്കൂർ ടൈമെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വയ്ക്കുക. അത് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിൽ നിന്നും ആ ഒരു വെള്ളം മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ എടുക്കുക. ഓൾമോസ്റ്റ് ഒരു 5 അവേഴ്സ് ആയിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റൈസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എസൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈര് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ തൈര് ഇതിലോട്ട് ആഡ് ചെയ്യാതെ നിങ്ങൾക്കത് കുടിക്കാവുന്നതാണ്. നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ തൈരും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ തൈരൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഇപ്പോൾ പച്ചമുളകോ അല്ലെങ്കിൽ കറിവേപ്പില ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊന്നും മസ്റ്റൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കഞ്ഞിവെള്ളവും നമ്മുടെ തൈരും കൂടി മാത്രം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒരു 2 വീക്സ് കുടിച്ച് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ തൈരൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു കഞ്ഞിവെള്ളം മാത്രമായിട്ട് നിങ്ങൾക്ക് കുടിച്ചാലും മതിയാകും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തലേദിവസം രാത്രി നിങ്ങളിതിപ്പോൾ എന്താ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ആ ഒരു റൈസൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു വെള്ളം മാത്രമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വെറും വറ്റി കുടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുക. ആ ഒരു പറയുന്ന രീതിയിൽ ചെയ്താലും അത് നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്.